ദൈവ സാന്നിധ്യം ഉണ്ടായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് എല്ലാ കാര്യങ്ങളും ശരിയാണ് നിങ്ങൾ പാവി പാപിയായിരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടെന്നിരിക്കും നിങ്ങൾ പാവി പാപിയായിരിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളോട് ദൈവം എന്താണ് ശത്രുക്കളുടെ കയ്യിൽ നിങ്ങളെ വിളിപ്പിച്ചെന്നിരിക്കും നിങ്ങൾ പാവി ആയിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളെ ദൈവം സൗഖ്യമാക്കി നിൽക്കും നിങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചെന്നിരിക്കും നിങ്ങൾക്ക് ഭക്ഷണം തന്നിരിക്കും അതുകൊണ്ടൊന്നും നിങ്ങൾ ഇപ്പം മിശ്രയും വിട്ടെന്നൊന്നും അർത്ഥമില്ല ചിലരുടെയൊക്കെ ചിന്ത കർത്താവ് എന്നെ സൗഖ്യമാക്കിയത് പിന്നെന്താ അവരുടെ പറയേറെ എന്നോട് കർത്താവിന് സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്നെ സൗഖ്യമാക്കിയതൊന്നില്ല കർത്താവ് എന്നെ സൗഖ്യമാക്കിയതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ പ്രിയ പുത്രിയും പുത്രനുമൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ ചിന്ത അങ്ങനൊന്നുമില്ല അവൻ്റെ മനസ്സലുകൊണ്ട് നമ്മളെ സൗഖ്യമാക്കിയെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല നിങ്ങൾ പിശാജിൻ്റെ കൂടാലത്ത് കിടക്കുന്നതെങ്കിലും നിങ്ങൾ കരഞ്ഞ അപേക്ഷിച്ചാൽ ചിലപ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയെന്നിരിക്കും അങ്ങനെ എത്രയോ പേരെ സൗഖ്യമാക്കിയിരിക്കുന്നു വേദപുസ്തകത്തിൽ തന്നെ കർത്താവ് യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് കർത്താവ് സൗഖ്യമാക്കി എല്ലാവരോടും നേരത്തെ നമ്മളൊക്കെ ആണെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോൾ എന്നൊക്കെ ചോദിച്ചൊക്കെ ആയിരിക്കും സൗഖ്യമാക്കുന്നത് സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചിലപ്പോൾ ചോദിച്ചിരിക്കും അല്ലേ എന്താ രക്ഷിക്കപ്പെട്ടതാണോ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കത്തില്ലെന്നാണ് ചിലർ പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കും കാര്യം യേശു കർത്താവ് പോലും അതിനുമ്പോൾ ചോദിച്ചില്ല രോഗിയായിട്ട് വന്ന് ഞാൻ പ്രാർത്ഥിക്കും അവൻ സൗഖ്യമായിട്ടില്ല അവൻ അവൻ കർത്താവിനെ അംഗീകരിക്കുമെന്നു എനിക്ക് തോന്നുന്നൊന്നുമില്ല അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച സൗഖ്യമായല്ലാം കർത്താവിൻ്റെ പിന്നാലെ വന്നായിരുന്നെങ്കിൽ ഇവ മെഗാ ചർച്ച സത്രിനുണ്ടായനെ ഇല്ലേ കർത്താവ് പ്രാർത്ഥ കർത്താവ് സൗഖ്യമാക്കിയ ആളുകളെല്ലാം കർത്താവിൻ്റെ പിന്നാലെ വന്നു ഇല്ല അത് അവൻ്റെ മനസ്സലിവു കൊണ്ട് അവർ ഭാവി ആയിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ കർത്താവൂടെ സൗഖ്യമാക്കി എന്നിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മിശ്രയിലും ദൈവപ്രവൃത്തി വെളിപ്പെടും പക്ഷേ ദൈവ സംസർഗം അനുഭവിക്കുവാൻ നമുക്ക് മിസ്രൈമിൽ കഴിയില്ല മിസ്രൈമിൽ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ സംസർഗമില്ല അവിടെ വെച്ചാണ് വീണ്ടെടുപ്പ് നടക്കുന്നത് അവൻ മിസ്രൈമിൽ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന ആരുടെയും കൂടെ നടന്നില്ല പക്ഷേ ഇറങ്ങി വന്നവരെ എന്ത് ചെയ്തു വീണ്ടെടുത്തു നമ്മൾ പാപത്തിൽ കഴിയുമ്പോൾ തന്നെ അല്ലേ കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ വീണ്ടെടുക്കുന്നത് ഇല്ലേ എന്നാൽ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തിയ ജനത്തോട് കൂടെ കർത്താവ് ഇറങ്ങി വരിക മാത്രമല്ല അവരുടെ കൂടെ നടന്നു അവരുടെ സഹയാത്രികനായിരുന്നു ദൈവം അവരുടെ മുമ്പിൽ മേഘസ്തംഭമായി അഗ്നിത്വണായി കർത്താവ് അവരുടെ കൂടെ നടന്നു ഹി വാസ് വിത്ത് ദ അവരുടെ കൂടെ മിസ്രൈമിലെ ഇസ്രായേല്യരോട് കൂടെ കർത്താവ് നടന്നില്ല അവരെ സൗഖ്യമാക്കി അവർക്ക് വിടുതൽ നൽകി അവർക്ക് വീണ്ടെടുപ്പ് നൽകി പക്ഷേ എപ്പോഴാണ് കർത്താവ് കൂടെ നടക്കാൻ തുടങ്ങിയത് മിശ്രൈമിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷമാണ് കർത്താവ് എന്ത് ചെയ്യുന്നത് അവരുടെ കൂടെ നടക്കാൻ തുടങ്ങുന്നത് കൂടെ നടന്ന് അവരെ ചെങ്കടൽ കടത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ ദൈവത്തിൻ്റെ ജനമാണ് പിശാചിന് അവരുടെ മേൽ യാതൊരു അധികാരവും ഇല്ല പിന്നീട് ദൈവമാണ് അവരെ നയിക്കുന്നത് മുന്നിലും പുറകിലും ദൈവമാണ് നയിക്കുന്നത് അവരിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുഭൂമിയിലെ ജീവിതത്തിൽ എന്നെ നയിക്കുന്നത് പൂർണ്ണമായും കർത്താവാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സ്വർഗത്ത് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണെങ്കിലും ഞാൻ സ്വർഗ്ഗത്തിലെത്തിയിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെന്നാലും ഉള്ളത് യേശുവല്ലേ അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് യേശുവിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവൻ ഈസ് ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത് എന്നൊരു വാക്കുണ്ട് അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കാണത് എന്നറിയാമോ അവനാണ് ഓഥർ അവനാണ് ഫിനിഷർ തുടക്കക്കാരൻ അവനാണ് തീർക്ക് അവസാനിപ്പിക്കുന്നതും അവനാണ് അതിനിടയ്ക്ക് കൂടെ നടക്കുന്നതും അവനാണ് നമുക്കങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഹീ ഹി ദ വേ വഴി പൈനിയർ എന്ന് പറയുമ്പോഴത്തേക്ക് വഴി വെട്ടുന്നവനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈനിയർ എന്ന് പറയുന്നത് യേശുവാണ് വഴി വെട്ടിയത് ദൈവത്തിൻ്റെക്കുള്ള വഴി ഉണ്ടാക്കിയത് യേശുവാണ് അതേസമയം തന്നെ അവൻ പറഞ്ഞ ആം ദ വേ അവൻ തന്നെയാണ് വഴി എന്ന് തന്നെയല്ല അവനാണ് ഡെസ്റ്റിനേഷനും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിപ്പെടുത്തുന്ന യേശുവിനെ നോക്കുക നമ്മുടെ ടാർഗറ്റും അവനാണ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് യേശുവിൻ്റെ ആണ് പോകുന്നത് ആരാ നിനക്ക് വഴിപെട്ടി തന്നത് യേശുവാണ് വഴി വെട്ടി തന്നത് ആരാതിൻ്റെ പുറത്തോട്ട് ഇറക്കി കൊണ്ടുവന്നത് യേശു ഇറക്കി കൊണ്ടുവന്നത് ആരുണ്ട് നിൻ്റെ കൂടെ നടക്കാൻ യേശു കൊണ്ട് കൂടെ നടക്കാൻ ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇതാണ് മരുഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് മരുഭൂമിയിലെ ജീവിതത്തിൽ യേശു എനിക്ക് അന്യനായ ഒരു വ്യക്തിയല്ല മരുഭൂമിയിലെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും അങ്ങ് സ്വർഗ്ഗത്തിൽ ചെന്നാൽ എനിക്ക് കാണാവുന്ന ഒരാളെന്നുള്ള നിലയിലല്ല ഞാൻ യേശുവിനെ കാണുന്നത് മരുഭൂമി ഞാൻ എന്നും യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും യേശു എൻ്റെ കൂടെ നടക്കുകയാണ് യേശു എനിക്കൊരു വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മരുഭൂമിയിൽ ഞാൻ യേശുവിൻ്റെ സാമീപ്യം സെലിബ്രേറ്റ് ചെയ്യുകയാണെന്ന് എനിക്കിതൊരാഘോഷമാണ് ഞാൻ അതുകൊണ്ടാണ് നമ്മളെ അവൻ ഇരുട്ട് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി ആക്കിവയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ഓൾവേസ് താങ്ക് ഗാഡ് ബിക്കോസ് ഹി ഹാസ് പ്ലേസ് മീ ഇൻ ദ ഹെവൻലി പ്ലേസസ് അവൻ എന്നെ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് എന്നോ ഐ റിയലി എൻജോയ് ഹെവൻ ഹിയർ ഞാനതിനെക്കുറിച്ച് വീണ്ടും പറയാം അതിന്റെ അതിനകത്ത് വിശുദ്ധന്മാർക്കുള്ള വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും യേശു എന്നെ അവിടെ ആ വാക്കാണ് അവകാശത്തിനായി വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി ഗിവിംഗ് താങ്ക്സ് ഫാദർ ഹു മെയ് മീറ്റ് ടു ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ദ സെയിൻസ് ഇൻ ലൈറ്റ് ഇൻഹെറിറ്റൻസ് സമ്മാനമല്ല നമ്മളൊക്കെ സ്വർഗത്തിൽ ചെയ്യുന്ന ആയിരിക്കണം ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് സമ്മാനം ഒന്നുമല്ല കർത്താദിനം പോകുന്നത് അവൻ എൻ്റെ അവകാശം അല്ലെങ്കിൽ എന്നാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വഡ് യു സേ എന്നാണ് പിതാവ് മക്കൾക്ക് നൽകുന്നതാണ് എന്ത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അപ്പൻ മക്കൾക്ക് നൽകുന്നതാണ് അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുമെന്നുള്ളത് ശരിയാണ് പക്ഷേ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം തന്നെയൊന്നും അല്ലല്ലോ കിട്ടുന്നത് എന്താ കിട്ടാൻ പോകുന്നത് അവകാശമാണ് കിട്ടാൻ പോകുന്നത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും ഞാൻ പറഞ്ഞല്ലോ യേശു എന്നെ വീണ്ടെടുത്തത് മരുഭൂമിയിൽ കൊണ്ടുപോയി തല്ലിക്കൊല്ലാനൊന്നും അല്ല അങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ പലപ്പോഴും ചോദിക്കുന്നത് ഞങ്ങളെ മിസ്ലൈമിൽ നിന്ന് കൊണ്ടുവന്ന് എന്തിനാണ് ഈ മരുഭൂമിയിലോട്ട് ഞങ്ങളെ കൊല്ലാനാണോ മരുഭൂമിയിൽ മിസ്ലൈമിൽ ശവകുടി ഇല്ലാൻ ആണോ ഞങ്ങൾ ഇവിടെ കൊണ്ടിട്ടുണ്ട് കൊല്ലുന്ന ഇവരുടെ ചിന്തയെല്ലാം കൊല്ലും കൊല്ലുമെന്ന് പക്ഷെ കർത്താവ് പിടിച്ചോണ്ട് വന്നത് എന്തിനാണ് കൊല്ലാനാണോ അല്ല എന്തിനാണ് ഒരവകാശം അവന് മുന്നിലുണ്ട് ഞാൻ ഈ മരുഭൂമിയിലായിരിക്കുമ്പോഴും എനിക്കറിയാം എന്ത് എൻ്റെ ഡെസ്റ്റിനേഷൻ ഈ മരുഭൂമി അല്ല ഞാനൊരു യാത്രയിലാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്വർഗീയ ഖനാനാണ് അപ്പോൾ അതിലേക്കുള്ള യാത്ര എൻ്റെ അവകാശം ഇവിടെ അല്ല എൻ്റെ അവകാശത്തിലേക്ക് ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നതേ ഉള്ളൂ ആ യാത്ര എനിക്ക് എവിടെ ചെല്ലുമ്പോഴാണ് ആ യാത്രയിൽ എൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് സ്വർഗത്തിലാണ് മൂന്നാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ മൂന്നാമത്തെ വാക്യത്തിലാണ് അഞ്ചാമത്തെ വാക്യമാണ് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം എവിടെയാണ് അഞ്ചാമത്തെ വാക്യത്തിൽ അത് ഇംഗ്ലീഷിലുണ്ട് ബിക്കോസ് ഓഫ് ദ ഹോപ്പ് വിച്ച് ഈസ് ലേ ലഫ് ഫോർ യു ഇൻ ഹെവൻസ് വെയർ ഓഫ് യു ഹേർഡ് ബിഫോർ ദ വേർഡ് ഓഫ് ദി ട്രൂത്ത് ഓഫ് ദി ഹോപ്പ് വിച്ച് ഇസ് ലേ ലപ്പ് ഫോർ യു ഇൻ ഹെവൻസ് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ആ പ്രത്യാശ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ മരുഭൂമിയിലാണ് പക്ഷേ മരുഭൂമി എൻ്റെ ഡെസ്റ്റിനേഷൻ അല്ല ഈ മരുഭൂമിയിൽ ഞാൻ താമസിക്കുമ്പോഴും എന്താണ് സി ഐ എം വാക്കിംഗ് ആൻഡ് വാക്കിങ് ഐ എം ഗോയിങ് ടു എ പ്ലേസ് മൈ ഡെസ്റ്റിനേഷൻ ഇസ് നോട്ട് ദിസ് പ്ലേസ് ദിസ് വേൾഡ് ഈ ലോകമല്ല എൻ്റെ 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 ആത്യന്തികമായ വിശ്രമ സ്ഥലമെന്ന് പറയുന്നത് എൻ്റെ ആത്യന്തികമായി എനിക്ക് ചെന്നെത്തേണ്ടതായ എൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് ഈ ഭൂമിയെ അല്ല 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 ഈ ഭൂമിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ ഭൂമിയിൽ ഞാനായിരിക്കുമ്പോഴും ഞാൻ സ്വർഗ്ഗ സ്ഥലത്തിലാണ് എന്നാൽ ഇതെൻ്റെ ആത്യന്തികമായ കാര്യമല്ല എനിക്കറിയാം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശം ഈ ഭൂമിയിലല്ല പലരുടെയും ചിന്ത എങ്ങനെയാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശം ഈ ഭൂമിയിൽ തന്നെയാണെന്നാണ് എന്നാൽ ഇസ്രായേൽ മക്കളുടെ സ്വപ്നങ്ങളൊന്നും ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നില്ല മരുഭൂമിയുമായി ബന്ധപ്പെട്ട് എന്ത് സ്വപ്നമാണ് അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും സ്വപ്നം കൊടുത്തിട്ടുണ്ടോ ഇല്ല അവരെപ്പോഴും നോക്കി പാർത്തുകൊണ്ടിരുന്നത് എന്താണ് കനാൻ നാടിനെയാണ് അവർ നോക്കി പാർത്തുകൊണ്ടിരുന്നത് ഭൗതിക മനസ്സ് മാത്രം ഉണ്ടായിരുന്നവർ പോലും കനാൽനാട്ടിൽ ചെന്ന കാര്യം ആലോചിച്ചുള്ളൂ ആത്മീകരായ ആളുകൾ അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ഈ അത്രയൊന്നും ബോധമില്ലാത്ത ഇസ്രായേൽ മക്കൾ പോലും മരുഭൂമിയിൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് മത്സരികളായ ചില ആളുകളൊക്കെ എന്താ മരുഭൂമിയിൽ വലത് വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരുമാതിരി ബോധമുള്ള ഒരു ഇസ്രായേലിനും ഞങ്ങൾക്ക് മരുഭൂമിയിൽ ഇന്നത് വേണമെന്നല്ല പറയുന്നത് എന്താണ് അവർ അവരുടെ മനസ്സിൽ എന്തേ ഉണ്ടായിരുന്നുള്ളൂ അവർ ചെന്നെത്താൻ പോകുന്ന ആ കനാൻ നാട് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ മരുഭൂമിയിലൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് മരുഭൂമിയിലൊന്നും വേണ്ട എന്ന് പറഞ്ഞില്ല അവർക്ക് വെള്ളം വെള്ളം അഞ്ഞപ്പം അവർ കൊടുത്ത് കരഞ്ഞിട്ടുണ്ട് വെള്ളം കഴിക്കാനില്ല എന്ന് തോന്നിയപ്പോൾ അവർ കൊടുത്ത് കരഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് പാവങ്ങൾ അത്രയെങ്കിലും ഇട സ്വർഗീയ ദർശനം കിട്ടിയിട്ടുള്ള നമ്മുടെ പുതിയ നിയമത്തിലെ ആളുകൾ കരയുന്നതിനും വഴക്കുണ്ടാക്കുന്നതിനും പിന്നെ ഒക്കെ ആലോചിച്ച് നോക്കിയാൽ ഈ പാവം പിടിച്ച ഇസ്രായേൽ മക്കൾ അവർ എനിക്ക് വെള്ളം കിട്ടിയില്ല ഇറച്ചി കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു ചില കരഞ്ഞാൽ തന്നെ നമുക്ക് ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ഈ വേദപുസ്തകത്തിലെ ദുഷ്ട കഥാപാത്രങ്ങൾ പോലും നമ്മളെക്കാളും നല്ലവരാണ് നമ്മൾ ദുഷ്ടന്മാരെന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്ന പാട്ടുകൾ പോലും നമ്മളെക്കാളൊക്കെ നല്ലവരാണ് ഇല്ലേ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ സ്വപ്നങ്ങളൊന്നും മരുഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളതല്ലായിരുന്നു ഇസ്രായേൽ മക്കളുടെ സ്വപ്നങ്ങളെല്ലാം കനാൻ നാടുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ ദ ഹോപ്പ് വിച്ച് ഈസ് ലേഡ് അപ് ഫോർ യു ഇൻ ഹെവൻസ് ഇവിടെ ഈ ഭൂമിയിൽ ഞാൻ യേശുവിനോടുകൂടെ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ എനിക്കറിയാം ഈ മരുഭൂമിയിലുള്ള എൻ്റെ വാസം എന്ന് പറയുന്നത് അത് ഒരു 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 ഷാഡോയി ആണ് എനിക്ക് ഇതിനേക്കാളൊക്കെ വലിയ വലിയ കാര്യങ്ങളുണ്ട് എൻ്റെ ഇൻഹെറിറ്റൻസ് അല്ല എവിടെ വെച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ വെച്ചിരിക്കുകയാണ് ഈ മരുഭൂമിയിൽ എനിക്കൊന്നും ഞാൻ ഞാൻ നോക്കുന്നില്ല ഇസ്രായേൽ മക്കൾക്കും ദൈവം ഓഫർ ചെയ്ത ചിലപ്പോൾ ആളുകളെല്ലാം ചോദിക്കാറുള്ള ഒരു ഈ പഴയ നിയമത്തിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴെല്ലാം ഈ സമൃദ്ധിയുടെ സകല ആൾക്കാരും പറയുന്നതെല്ലാം ആവർത്തന പുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലേ ആവർത്തന പുസ്തകത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി പറഞ്ഞാൽ പോലും ഞാനൊരു ചോദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഒറ്റ ഉള്ളൂ ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം ദൈവം അവർക്ക് മരുഭൂമിയിൽ കൊടുക്കുമെന്നാണോ പറയുന്നത് അതോ കനൽ നാട്ടിൽ കൊടുക്കുമെന്നാണ് പറയുന്നത് അത്രേ ഉള്ളൂ ഞാനത്രേ പറയുന്നുള്ളൂ ഈ പറയുന്ന സക്കല അനുഗ്രഹങ്ങൾ അവർക്ക് എവിടെ കിട്ടുമെന്നാണ് കനാൻ നാട്ടിൽ കിട്ടുമെന്നാണ് പറയുന്നത് നമ്മൾ അങ്ങനെയല്ല പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന പടത്തിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ് വീട്ടിൻ്റെ മുറ്റത്തോടും കൊണ്ട് ഇട്ടുകൊടുക്കുകയാണെന്ന് നീന്തിച്ചു നമ്മുടെ മനസ്സും സ്വപ്നങ്ങളും എല്ലാം സ്വർഗ്ഗത്തിൽ നിന്ന് പറിച്ചു നടാൻ വേണ്ടി ഇവരുപയോഗിക്കുന്ന വഞ്ചനാപരമായ ഈസ് ഈസ് എ ഡിസപ്ഷൻ വെൻ യു ആർ ടേക്കിംഗ് യുവർ ഐസ് ഫ്രം ഹെവൻ ആൻഡ് യു ലുക്ക് ടു ദിസ് വേൾഡ് ദാറ്റ് ഇസ് സംതിങ് യുനോ ഗാഡ് ഡെസൻ വോണ്ട് യു ടു നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യമല്ലാതെ ദൈവം നിങ്ങൾ എൻ്റെ മനസ്സും കണ്ണും കാതും കരളും എല്ലാം സ്വർഗവുമായിട്ട് ആയിരിക്കണം എൻ്റെ മനസ്സങ്ങനെയാണ് എനിക്ക് ഐ ഓ വോണ്ട് ടു സി എനിക്കുള്ള വെള്ളം തിന്നാനും കുടിക്കാനും വേണം മരുഭൂമിയിൽ അത് കൊടുത്തല്ലോ കടത്താവും മരുഭൂമിയിൽ ആവശ്യമുള്ളത് തിന്നാനും കുടിക്കാനും വേണം മരുഭൂമിയിൽ അവർക്ക് മഞ്ഞ കൊടുത്തു മരുഭൂമിയിൽ അവർക്ക് വെള്ളം കൊടുത്തു അല്ലേ തിന്നാനും കുടിക്കാനും എനിക്ക് ഈ ഭൂമിയിലും വേണം എനിക്ക് അങ്ങനെ വെള്ളം കിടക്കുന്നൊന്നും ഇഷ്ടമൊന്നുമല്ല െ എനിക്ക് 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 പഠനം ഇഷ്ടമൊന്നുമല്ല നമുക്ക് ഒരുമാതിരി വല്ലതും കഴിക്കുകയും കുടിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ചിന്ത അല്ലാതെ തോന്നുന്നത് അല്ലാതെ ഒന്നും കഴിക്കരുത് കുടിക്കരുതെന്ന് ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല ഇല്ലേ ഒരുമാതിരി മാന മര്യാദയ്ക്കും നമ്മൾ പറയുമല്ലോ വലിയ ലക്ഷമിയൊന്നും അല്ലെങ്കിൽ ഒരുമാതിരി മാനം മര്യാദിക്കും എല്ലാം കഴിച്ചും കുടിച്ചും എന്തെങ്കിലും ഒക്കെ കൊടുത്തു ഒക്കെ നമ്മൾ ഇങ്ങനെ ദി നോർമൽ തിങ്സ് മൈ നീഡ്സ് അതേ അത് മതി എനിക്ക് മരുഭൂമിയിൽ ഇല്ലേ അത് കടുത്ത പ്രോമിസ് പ്രോമീസ് ചെയ്തിട്ടുണ്ടല്ലോ മൈ ഗോഡ് ഷാഡ് സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി നമ്മുടെ ആവശ്യങ്ങളൊക്കെയും കർത്താവ് ഈ ഭൂമിയിൽ തന്നെ നിർവഹിച്ച കാര്യം ദാറ്റ്സ് ഓൾ പക്ഷേ മരുഭൂമിയിൽ സമൃദ്ധി പ്രസംഗിക്കുന്നത് വേദവസ്തത്തിനനുസൃതമായിട്ടല്ല മരുഭൂമിയിൽ എല്ലാ സമൃദ്ധി എവിടെയാണ് അവർക്ക് സകല സമൃദ്ധിയും പറഞ്ഞിട്ടുള്ളത് തന്നെ എവിടെയാണ് നാട്ടിലാണ് കനാൽ നാട്ടിൽ അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യമുണ്ട് ഇതുപോലെ നമുക്ക് സ്വർഗീയ കനാലിൽ പാലും തേന ഒഴുകുന്ന സ്വർഗീയ കനാലിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ നമ്മൾ സമൃദ്ധമായിട്ട് തന്നെ ജീവിക്കുന്നുള്ളൂ അതിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇവിടെ അതും അതും എനിക്ക് വലിയ വിഷയമൊന്നുമല്ല ഞാൻ പറയുന്നു അവിടെ ചിലപ്പോൾ ഈ സമൃദ്ധി എന്ന് പറയുമ്പോഴത്തേക്ക് ഐം നോട്ട് ലുക്കിംഗ് ഫോർ ഇൻ സ്വർണ്ണവും ചിലപ്പാളുകളോട് ഈ സ്വർണ്ണ തിരുവീതിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നു എനിക്ക് ഞാൻ പല പാലിച്ചുണ്ട് സ്വർണ്ണത്തിരുവീന്ത തന്നെ വെള്ളത്തിൽ ഈ എന്ത് ഈ സ്വർണം മറ്റേ വെള്ളി അതെ എന്ത് ഞാൻ ചില പാലിച്ച സ്വർഗത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഈ ഭൗതിക കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയുള്ളൂ അവിടെ പോലും കുഞ്ഞാടിൻ്റെ കാര്യമൊന്നും പറയാനില്ലല്ലോ എന്താണ് അവിടെ സ്വർണ്ണം ഇത് കിരീടം ഇതല്ലാതെ വേറെ ഒരു കാര്യങ്ങളും പറയാനില്ല അവിടെ എത്രയേക്കാൾ വസ്തുക്കളൊന്നും നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ചെല്ലുന്ന ആളുകളുടെ നമ്പര് വല്ല അവിടെ കണക്കുട്ടിയാലെത്ര നമുക്ക് കിട്ടും എന്നൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇതുവരെയും ഇത് പോകാത്തതുകൊണ്ടാണ് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ സ്വർണ്ണത്തിൽ നടക്കുമെന്ന് പറയുന്നതിൻ്റെ പ്രശ്നം അവൻ്റെ മനസ്സിൽ നിന്നുവരെയും ഇതുവരെയും ഈ സാധനം പോയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ സ്വർഗ്ഗത്തിൽ ഏറ്റവും വലുത് സ്വർണ്ണം ഒന്നുമല്ല അവിടെ കുഞ്ഞാട് നിനക്കാത്തിരിക്കുകയാണ് ആ കുഞ്ഞാടിനെ കാട പകരം കുഞ്ഞാടിനെ അങ്ങോട്ട് മാറ്റി ഒന്ന് മാറിയിക്കോളെ ഞാൻ ഈ സ്വർണം ഒന്ന് പറഞ്ഞു ഞാൻ എത്ര കാലം ഞാൻ കൊതിച്ചതാണ് ഇതിൻ്റെ പുറത്തോളം നടക്കാൻ എന്ന് പറയുന്നത് വല്ലതും എന്തൊരു കഷ്ടമായിരിക്കും സി അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് സമൃദ്ധി എന്ന് പറഞ്ഞു ഞാൻ പക്ഷേ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ മക്കളെ ഞാൻ ഈ പല സമയത്തും ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇനി ഇസ്രായേൽ മക്കൾ ആരെങ്കിലും ഒരാൾ വേദവസ്തത്തിൽ തന്നെ വേദവസ്തു കർത്താവ് കൽപ്പന കൊടുത്തത് ല്ലോ പറയുന്നത് കൽപ്പന കൊടുത്തു തുടങ്ങി പിന്നെ പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് നീ അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ശാപം ഉണ്ടാകും പക്ഷേ കൽപ്പന കൊടുത്തപ്പോൾ ഇത് വല്ലതും പറഞ്ഞു കൽപ്പന കൊടുത്തപ്പോൾ വല്ലതും പറഞ്ഞു ഒന്നുമില്ല പത്ത് കൽപ്പന എഴുതി കൊടുത്തപ്പോഴത്തേക്ക് അവിടെ പറഞ്ഞു ഇതനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹം ഉണ്ട് ഇത് അനുസരിച്ചില്ലെങ്കിൽ ശാപം ശാവമം പറഞ്ഞു ഇല്ല എപ്പോഴാണ് ഇത് പറഞ്ഞതെന്ന് അറിയാമോ ഇവൻ അനുസരിക്കാതെ വന്നപ്പോഴാണ് അനുസരിക്കാത്തവർക്കാണ് അനുസരിക്കാൻ മനസ്സില്ലാത്തവർക്കാണ് റിബല്യസ് ആയവനാണ് പ്രോമിസ് കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ പിള്ളേർ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലെ കാറ് കഴുകുക ആണെങ്കിൽ നമ്മൾ പറയുമോ നമ്മളൊന്നും പറയത്തില്ല നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകത്തുള്ളൂ പക്ഷേ കാർ കഴുകിയില്ലെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് പറയും മോനെ കാറ് കഴുകി ഞാൻ നിനക്ക് കമ്പ് രൂപ തരാമെന്ന് പറയും അതെന്തുകൊണ്ടാണ് ഇവൻ കഴുകാത്തതുകൊണ്ടാണ് ഇനി കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവൻ കഴിയില്ലെങ്കിൽ പറയും എടാ പോയി കാറ് ഇടാ ഇല്ല ഞാൻ പിന്നെ പൊട്ടിയിട്ട് വരുന്നു ഇത് രണ്ടും സംഭവിക്കുന്നത് അനുസരണക്കേട് കാണിക്കുന്നവർക്കാണ് അനുസരിക്കുന്നവണ് ഇതൊന്നും വേണ്ട അതുകൊണ്ട് ഈ സമൃദ്ധി പ്രസംഗിക്കുകയും അത് കേൾക്കാൻ ഓടിക്കൂടുകയും ചെയ്യുന്നവനെ നോക്കിയാലേ അറിയാം ഇവന് കൽപ്പന അനുസരിക്കാൻ യാതൊരു മനസ്സുമുള്ളവനല്ല ദുശാഠ്യമുള്ള ഒരു തലമുറയ്ക്കാണ് ദൈവം അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞവരെ അനുസരിപ്പിക്കാൻ നോക്കുന്നത് ഒരു ജനത ഈ അനുഗ്രഹത്തിൽ പുറകെ നിങ്ങൾ പോയാൽ നിങ്ങളെയും വിളിക്കേണ്ടതുമാണ് ദുശാഠ്യമുള്ള ജനത കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ മനസ്സില്ലാത്തവർ അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളെക്കാൾ നല്ലവരാണ് വേറെ ദുഷ്ടകഥാപാത്രം എന്ന് പറഞ്ഞ പോലെ ഈ ഇസ്രായേൽ മക്കൾ മക്കളിത് പറഞ്ഞെനിക്ക് അത്ര വലിയ സങ്കടമൊന്നുമില്ല കാര്യം അവർ കാൽവറിക്രൂസിൻ്റെ ദർശനമൊന്നും കിട്ടിയവരുന്നോ അല്ലല്ലോ അവർ യേശ് കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുന്നവരില്ലോ കണ്ടിട്ടുള്ളവരാണോ അല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൻ്റെ പുറകെ പോയത് തന്നെ എന്താണ് അവരുടെ ഈ ഭൂമിയിലെ ജീവിതമല്ലാതെ മറ്റുള്ള കാര്യങ്ങളോ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുന്ന ചരിത്രമല്ലോ അവർ കണ്ടിട്ടുണ്ടോ ില്ല യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂസിലെ സ്നേഹം എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി അനുസരിക്കാൻ വേണ്ടി ഒരനുഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ എനിക്ക് വേണ്ടി കാൽവറി ക്രൂസിന് മരിച്ച യേശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അനുസരിക്കാം എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്താ ചെയ്യണ്ടേ യേശുവിൻ്റെ ക്രൂശ് കണ്ടിട്ടില്ലാത്തവനത് പറഞ്ഞോട്ടെ യേശുവിൻ്റെ സ്നേഹം കണ്ടിട്ടില്ലാത്തത് പറഞ്ഞോട്ടെ യേശുവിൻ്റെ സ്നേഹം കണ്ടിട്ടുള്ളവൻ അവനെ അനുസരിക്കാൻ ഒരു പ്രലോഭനത്തിൻ്റെയും ഒരു ഭീതിപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ല എനിക്കാവശ്യമില്ല ഞാൻ യേശുവിൻ്റെ ക്രൂസ് കണ്ടവനാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അവൻ്റെ സ്നേഹം കാണുന്നുണ്ട് അവൻ്റെ സ്നേഹം കണ്ടാൽ ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ക്രിയേഷൻ വാസ് എൻ ആക്ട് ഓഫ് ലവ് അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ് റിഡംഷൻ വാസ് എൻ ആക്ട് ഓഫ് ലവ് അത് ദൈവത്തിൻ്റെ ഭാഗത്താണ് എൻ്റെ ഭാഗത്തു നിന്ന് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒബീഡിയൻസ് ആണ് അനുസരണമാണ് ആൻഡ് ഫ്രം മൈ പാർട്ട് ഒബീഡിയൻസ് ഈസ് ഓൾസോ എൻ ആക്ട് ഓഫ് ലവ് ഞാൻ ദൈവത്തെ അനുസരിക്കുന്ന സ്നേഹം കൊണ്ടാണ് കർത്താവ് ശിഷ്യമാർ പറഞ്ഞൊരു കാര്യം കൊണ്ട് നിങ്ങളെ നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും യഹൂദന്മാർ കർത്താവിനെ കൽപ്പനകളെ പ്രമാണിച്ചത് പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ മോഹിച്ചിട്ടാണ് പേടികൊണ്ടും മോഹം കൊണ്ടുമാണ് ഇസ്രായേൽ മക്കൾ യഹൂദന്മാരനുസരിച്ചത് പക്ഷേ ശിഷ്യൻ അനുസരിക്കുന്നത് പേടി കൊണ്ടോ മോഹം കൊണ്ടോ അല്ല അനുസരിക്കുന്നത് സ്നേഹം കൊണ്ടാണ് ഹലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരുഭൂമിയുമായി ബന്ധപ്പെട്ടല്ല നമ്മുടെ സ്വപ്നങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടാണ് സ്വർഗീയ കനാനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ സകല സ്വപ്നങ്ങളും എൻ്റെ സ്വപ്നങ്ങളെല്ലാം സ്വർഗവുമായി ബന്ധപ്പെട്ടാണ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ചിന്തകൾ വളരെ പരിമിതമായ ചിന്തകൾ എനിക്ക് മരുഭൂമി എന്നാൽ എന്നാൽ അതേസമയം എനിക്ക് മരുഭൂമി ജീവിക്കുന്നതിനെനിക്ക് മടുപ്പൊന്നുമില്ല കാര്യം ഈ യേശു ഉള്ളതുകൊണ്ട് ഇവിടെയും യേശു ആണ് കാര്യം മരുഭൂമിയിലും യേശുവാണെൻ്റെ രാജാവ് യേശു ആയിരിക്കും എൻ്റെ രാജാവ് മരുഭൂമിയിലും യേശു തന്നെയാണ് എൻ്റെ രാജാവ് അതുകൊണ്ട് എനിക്ക് മടുപ്പില്ല നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴാണല്ലോ മടുപ്പ് തോന്നുന്നത് ഒറ്റയ്ക്കാകുമ്പോഴെല്ലാം മടുപ്പ് തോന്നുള്ളു എനിക്ക് ഒരു മടുപ്പുമില്ല എനിക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു മടുപ്പുമില്ല എനിക്ക് ഇവിടുത്തെ ഏത് കാര്യത്തിന് കാര്യം ഐ എം നോട്ട് അലോൺ ഐ എം എൻജോയിങ് മൈ ഗാഡ്സ് മൈ ദ പ്രസൻസ് ഓഫ് മൈ ജീസസ് എനിക്ക് യേശുവിൻ്റെ സാന്നിധ്യം എനിക്കത് മതി അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഉണ്ടായാലും പ്രശ്നം ഉണ്ടായാലും എനിക്ക് കർത്താവിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ട് ആ ഭൂമി കീഴ്മൻ മറിഞ്ഞെന്ന് പറഞ്ഞാലും ഐ ഡോ കെയർ ഞാൻ കർത്താവിൻ്റെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്ന് നടന്നാലും അത്രയേ ഉള്ളൂ അപ്പോൾ ആ കർത്താവിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സുഖം അനുഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ കൊച്ചു കൊഞ്ചു ചോദിച്ചു പാടിയത് പോലെ ആത്മസുഖം പോലെ ഏതുസുഖം പാലിൽ പരമാത്മസുഖം പോലെ ഏതുസുഖം പാലിൽ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളൂ അവരോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ ഭൗതികസുഖങ്ങളല്ല ആത്മസുഖം പോലെ സുഖം പാലിൽ പരമാത്മസുഖം പോലെ ഏത് സുഖം പാടില്ല അവൻ ഇവിടുത്തെ ഒന്നും വേണ്ട അവനെ ഇതൊന്നും കണ്ടാലും കേട്ടാലും ഒന്നും ഇവനെ അതൊന്നും ബാധിക്കുന്നില്ല ഇറ്റ് ഇസ് ഇൻ എഫക്റ്റം ബിക്കോസ് ഈ ലീസിൻ്റെ അനദർബൾ അതാണ് നമുക്ക് ദൈവ നമ്മൾ ഈ മരുഭൂമിയിലും ആരുടെ കൂടെയാണ് യേശുവിനോട് കൂടെ ജീവിക്കുന്നു യേശുവാണെൻ്റെ രാജാവ് ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് എഫ് എസ് ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ എഫ് എസ് എൽ ഒന്നിൻ്റെ പതിനെട്ടിൽ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലബത്തത്തിൽ വ്യാപരിക്കുന്ന വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് അവിടെ അവിടുത്തെ അതായത് ചില കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു പറയുമ്പോൾ അതിനകത്ത് പറയുന്നത് ദൈവത്തിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് നമ്മൾ